യുക്തിയുഗത്തിൻ്റെ ഈ പ്രകാശന ചടങ്ങിൽ നിൽക്കുമ്പോൾ ആദ്യമായി ഓർമ്മ വരുന്നത് ഒരു പത്രം പൂട്ടി സീൽ വെച്ച കഥയാണ്. കേരളത്തിലെ പത്രപ്രവർത്തനത്തിൻ്റെ ചരിത്രത്തിൽ ഏകാധിപത്യത്തിനും അഴിമതിക്കുമെതിരെ പത്രം ആയുധമാക്കി പോരാടിയ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുകയും പത്രസ്ഥാപനം അടച്ചുപൂട്ടുകയും ചെയ്ത ഒരു സംഭവമാണ്. പിൽക്കാലത്ത് ടി കെ മാധവൻ സ്വദേശാഭിമാനി എന്ന പത്രം ഈഴവ സമുദായത്തിൻ്റെ പുരോഗമനത്തിനു വേണ്ടി വിനിയോഗിക്കുകയും പിൽക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ദേശാഭിമാനി എന്ന പേരിൽ അത് സ്വീകരിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ ആണ് യുക്തിവാദി പ്രസ്ഥാനത്തിനും ഒരു പത്രം ആദ്യമായി ജന്മം കൊള്ളുന്നത്. അത് സഹോദരൻ എന്ന പത്രം തന്നെയാണ്. സഹോദരൻ അയ്യപ്പൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. യുക്തിവാദികൾക്ക് എക്കാലവും മാതൃകാപരമായി സ്വീകരിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് സഹോദരൻ അയ്യപ്പൻ്റേത്. അദ്ദേഹം രണ്ടോ മൂന്നോ പ്രാവശ്യം നിയമസാമാജികത്തിനാവുകയും മന്ത്രിയാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവസാനം താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതിൻ്റെ പേരിൽ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോയാളാണ് സഹോദരൻ അയ്യപ്പൻ. എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതാവായിരിക്കുമ്പോൾ അന്ന് എസ് എൻ ഡി പി യോഗത്തിൻ്റെ സ്വഭാവം ഒരു ജാതീയ പ്രസ്ഥാനമായിരുന്നില്ല, അവശ്യ സമുദായത്തിൽപ്പെടുന്ന ഏവരുടെയും മോചന പ്രസ്ഥാനമായിരുന്നു. അയ്യപ്പൻ എസ് എൻ ഡി പി യോഗത്തിൽ നിന്നും പിരിഞ്ഞു പോകാനുള്ള കാരണം പുലയർ സമുദായക്കാർക്ക് ജാതിയിൽ നിന്ന് വിമോചനം നേടുന്നതിനാവശ്യമായ കാര്യങ്ങളിൽ യോഗം ഇടപെടുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത്. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ പലരും തന്നെ അയ്യപ്പനെ അദ്ദേഹം വിവാഹം കഴിച്ചത് മിശ്രഭോജനം നടത്തി അദ്ദേഹം മിശ്ര വിവാഹം കഴിച്ചില്ല എന്ന പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരിക്കലും മിശ്ര വിവാഹം കഴിക്കുന്നതിനെ പറ്റി പറഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സങ്കല്പം അവശ്യ സമുദായത്തിൽപ്പെടുന്ന താണ സമുദായപ്പെടുന്നവർക്ക് ജാതിയിൽ നിന്നുള്ള വിമോചനം എന്ന് പറയുന്നത് സമൂലമായ ഒരു പുരോഗമനം എന്ന സങ്കല്പത്തിലായിരുന്നു. എന്തായാലും സഹോദരൻ്റെ പ്രവർത്തനം ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിന് ശേഷം യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് അർത്ഥവത്തായ നടത്തിയ ആ പ്രസ്ഥാനം ആ പ്രസിദ്ധീകരണത്തിന് ശേഷം ഈ തൃശ്ശൂരിൽ വെച്ചാണ് 1927 യുക്തിവാദി എന്ന് പറയുന്ന ഒരു മാസിക രൂപം കൊള്ളുന്നത്. മിതവാദി കൃഷ്ണൻ വക്കീൽ എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രമുഖ യുക്തിവാദിയുടെ പ്രസ്സൊക്കെ ഇവിടെ ആയിരുന്നു. അപ്പോൾ ഇവിടെ വെച്ചുകൊണ്ടായിരുന്നു യുക്തിവാദി എന്ന് പറയുന്ന മാസിക രൂപം കൊള്ളുന്നത്. യുക്തിവാദി മാസിക നീണ്ട 53 വർഷക്കാലം ഒരു ലക്കം പോലെ മുടങ്ങാതെ നടത്തിയ ഒരു പ്രസിദ്ധീകരണമായിരുന്നു. അതൊരു ഗിന്നസ് റെക്കോർഡാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണാനന്തരം നമ്മുടെ തൃശ്ശൂരുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഉണ്ണി കാക്കനാട് ആ പ്രസിദ്ധീകരണം എടുത്ത് നടത്തുകയുണ്ടായി. അതിനുശേഷം ഒരു സി ജി ജയശങ്കർ എടുത്ത് നടത്തുകയുണ്ടായി. യുക്തിവാദി പ്രസ്ഥാനത്തിന് സഹോദരനും യുക്തിവാദിയും മാത്രമല്ല ഉണ്ടായിരുന്നത്, 8-10 പ്രസിദ്ധീകരണങ്ങൾ യുക്തിവാദി പ്രസ്ഥാനത്തിൽ പലരും നടത്തിയിട്ടുണ്ട്. പ്രഖ്യാപനം എന്നൊരു പ്രസിദ്ധീകരണം നടത്തിയിട്ടുണ്ട്. യുക്തി, യുക്തിപ്രഭ, ഇസ്ക്ര, തേരാളി, അങ്ങനെ ഒരു കൂട്ടം പ്രസിദ്ധീകരണങ്ങൾ, രണരേഖ ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊരു പശ്ചാത്തലം നമുക്ക് നടത്തി വരുമ്പോൾ അതിൻ്റെ പിന്തുടർച്ചയാണ് യുക്തിയുഗവും നമുക്ക് എത്തിയിരിക്കുന്നത്. രണരേഖ എന്ന് പറയുന്നൊരു മാസിക 1978 കാലത്തിലാണ് ഞാൻ തുടങ്ങുന്നത്. 10-15 വർഷക്കാലം നടത്തി. അതിനുശേഷം യുക്തി രാജ്യം അതിൻ്റെ തുടർച്ചയായിട്ട് വരികയാണ്. ഇത് ഞാനും അല്ലെങ്കിൽ യുക്തി വിചാരം നടത്തുന്ന എ വി ജോസ് ആയാലും എം സി ജോസഫ് ആയാലും ഞങ്ങളൊക്കെ ഇത് ചെയ്യുമ്പം ഉണ്ടാവുന്ന ചില പശ്ചാത്തലങ്ങൾ പലരും അറിയുന്നില്ല. ഞങ്ങളുടെ ഈ പ്രസിദ്ധീകരണങ്ങൾ ഞങ്ങൾ കുറഞ്ഞ ദിവസം 18 മണിക്കൂർ
ഇത് ചെയ്തിട്ടാണ് ഒരു മാസം ഈ മാസം പുറത്തിറങ്ങുന്നത്. നമുക്ക് ഒരു ഒരു ഓഫീസിൽ കുറഞ്ഞൊരു അഞ്ചോ ആറോ പേര് ഒരു മാസം ഇരുന്ന് ചെയ്താൽ മാത്രമാണ് നമ്മുടെ എഞ്ചുവടി പോലെയുള്ള ഒരു കൊച്ചു മാസിക പുറത്ത് വരുന്നത്. പക്ഷേ അവിടെയാണ് അഞ്ചും ആറും പേർക്ക് സമമാണ് ഒരാൾ ഇത് ചെയ്യുന്നത്, കാരണം കൂടുതൽ ലാഭമില്ലാത്തതുകൊണ്ട് വേറെ ആൾക്കാർ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രസിദ്ധീകരണം നടത്തി വന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. വിപുലമായ സംവിധാനങ്ങൾ നമുക്കില്ല. അപ്പോൾ ഇത്രമാത്രം ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചുകൊണ്ട് വന്നിട്ടുള്ള നമുക്ക് ആധുനിക പത്രപ്രവർത്തനത്തിൻ്റെ ശൈലി പലപ്പോഴും സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പത്രങ്ങൾക്ക് സെൻസേഷൻ ഉണ്ടാവാതിരിക്കുക, സർക്കുലേഷൻ വർദ്ധിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള പല സംഭവങ്ങളും വന്നിട്ടുണ്ട്. നമ്മുടെ യുക്തിവാദികളിൽ പ്രമുഖരായ പലരും തന്നെ മാസികം നടത്തുന്നവർ കിട്ടാവുന്ന ലേഖനങ്ങൾ കൊണ്ട് പ്രസവ് കൊടുക്കുന്നു, അച്ചടിച്ചിറക്കുന്നു, ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ വായനക്കാരന് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് മുൻ മാസം അതിനുവേണ്ട തയ്യാറെടുപ്പോടി സാധനം അവതരിപ്പിക്കാറില്ല. ഇത് പലപ്പോഴും നമ്മൾ ആധുനിക പത്രപ്രവർത്തനത്തിൻ്റെ പരിധിയിൽ വരാതെ പോകുന്നതുകൊണ്ട് നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾക്ക് പലപ്പോഴും മങ്ങലേൽക്കുന്നുണ്ട്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾക്ക് വിപുലമായ ആവശ്യകത നിൽക്കുന്ന കാലമാണ്. പക്ഷെ നമുക്ക് നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ വളരെ ഈ ചുരുങ്ങിയ അളവിൽ നിൽക്കുകയാണ്. നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്ന പ്രസിദ്ധീകരണങ്ങൾ ലക്ഷോപലക്ഷക്കണക്കിന് കോപ്പികളുമായി നാല് വശത്തും നമ്മളെ നിന്ന് നമുക്കെതിരായി പ്രചരണം നടത്തുകയാണ്. ആ സമയത്ത് അതിനെ നേരിടാൻ നമുക്ക് കൊച്ചി എഞ്ചുവടി മാത്രമാണുള്ളത്. 1000, 2000, 5000 കോപ്പികൾ മാത്രമുള്ള നമ്മുടെ ഈ പ്രസിദ്ധീകരണം കൊണ്ട് ഇവരെ നേരിടാൻ കഴിയുന്നില്ല. നമുക്കതുകൊണ്ട് ഭാവിയിൽ വാരിക ഉണ്ടാവേണ്ടിയിരിക്കുന്നു, ദിനപത്രം ഉണ്ടാകേണ്ടിയിരിക്കുന്നു, ദിനപത്രങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു, ചാനൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു, സിനിമ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എന്തെല്ലാം മാധ്യമരംഗത്തെ ആശയപ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കാമോ അതിനാവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കിതിനെതിരെ പോരാടാൻ കഴിയൂ. നമ്മളിപ്പോൾ സത്യത്തിൽ അവരുടെ മുമ്പിൽ വരും ശിശുവാണ്. നമ്മുടെ വാർത്തകൾ പത്രങ്ങൾ കൊടുക്കുന്നില്ല. അവർക്കൊക്കെ ഇന്ന് ജാതിയുണ്ട്, മതമുണ്ട്. ഓരോ പത്രക്കാരനും ഒരു സമുദായത്തിൻ്റെ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടി നിൽക്കുന്ന പത്രമാണ്, അല്ലെങ്കിൽ ഒരു വർഗീയതയുടെ ഒരു മതത്തിൻ്റെ മാത്രം ആശയം പ്രചരിപ്പിക്കാൻ നിൽക്കുന്നവരാണ്. മതങ്ങൾ ഇവിടെ വളരെ സംഘടിതമായതുകൊണ്ട് അനവധി മതങ്ങളുള്ളതുകൊണ്ട് ഓരോ മതക്കാർക്കും ഓരോ പത്രമുണ്ട്, ഓരോ ചാനലുണ്ട്. അതിനെ നേരിടാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ഇവിടെയാണ് നമ്മൾ നിന്നുകൊണ്ട് പോരാടുമ്പോഴാണ് നമ്മൾ വിമർശനങ്ങൾ നേരിടുന്നത്. അതുകൊണ്ട് ഇതിനെയൊക്കെ നേരിടാൻ ശക്തമായ വിധത്തിലുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ഭാവി ആ വിധത്തിൽ ആസൂത്രണം ചെയ്യേണ്ടിയിരിക്കുന്നു. അതിന് ആവശ്യമായ തയ്യാറെടുപ്പുകൾ നമ്മുടെ കേരളത്തിലെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർ ഒക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഭാവി വളരെ വിപുലമാണ്. അത് ചെയ്യാൻ നമ്മൾ ശക്തരാകണം. അതിനെ നാം ഏവരും തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.